جاء النبي إلى الأقوام ليس لهم علم بأن الله واحد، قالوا محمد كذوب مقالته والإيلاف عليه بينهم. جاء النبي إلى الأقوام ليس لهم علم بأن الله واحد، قالوا محمد كذوب مقالته والإيلاف عليه بينهم. آذاهم القريش إيذاء متصلا لا يزال الكثير منكرين، آذاهم القريش إيذاء متصلا لا يزال الكثير منكرين، حتى تخالفوا من إنكار بعضهم جادوا بلا إله إلا الله، حتى تخالفوا من إنكار بعضهم جادوا بلا إله إلا الله. جاء النبي إلى الأقوام ليس لهم علم بأن الله واحد. الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ സംഘാടകരെ, പ്രിയപ്പെട്ട ഗുണകാംക്ഷികളും തൃശ്ശൂർ ജില്ലക്കാരും ആയ എല്ലാ നല്ല സുഹൃത്തുക്കളെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കൈപ്പമംഗലം ബുസ്താനിലും അറബി കോളേജിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ ഒരു അപ്രസക്തിയുണ്ട്. ഞാൻ തന്നെ ഒന്നല്ല അതിൻ്റെ കാരണക്കാരൻ. കാരണം അവിടെ കൂട്ടായ പ്രവർത്തനത്തിൽ ഒരു സംഘാടകൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നൊരു വ്യക്തി എന്ന് മാത്രമേ ഞാനുള്ളൂ. എങ്കിലും അവിടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പിതാവ് സ്വന്തം മകളുടെ ഗുണം എടുത്തു പറയുന്നതിൽ പ്രസക്തിയില്ല. കാരണം അയാൾ അങ്ങനെ തന്നെ പറയുള്ളൂ. പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ആ കുട്ടി നല്ലതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. എങ്കിലും ഇത് അറിയണമല്ലോ, കാരണം നമ്മുടെ ഈ കമ്മിറ്റി അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അതിൻ്റെ ഒരു മേന്മ എടുത്തു പറയാൻ വേണ്ടിയോ ഒന്നുമല്ല പറയുന്നത്. കോളേജിൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ, പ്രവർത്തനത്തിൻ്റെ മുജാഹിദ് പ്രവർത്തനങ്ങളുടെ മധ്യ കേരളത്തിലെ ഒരു കേന്ദ്രം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അത്. ഒരു ഔദ്യോഗികമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പല കാര്യങ്ങൾക്കും അവിടെ തന്നെയാണ് ബുസ്താൻ എന്ന നിലയ്ക്ക്. അപ്പോൾ ആ രൂപം ഒന്ന് ശക്തിപ്പെടുത്തണം, ഒരു ഔദ്യോഗികത നൽകണം എന്നതുകൂടി നമ്മുടെ ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായ ഉണർവും വളർച്ചയ്ക്കും ഉദാഹരണമാണ് കേരളത്തിൻ്റെ അയൽ സ്റ്റേറ്റായ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലൊക്കെ എല്ലാ ആഴ്ചയും ഖുത്ബ നടത്തുന്നത് ബുസ്താനിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഇതേപോലെ ആ ഒരു ഉദാഹരണം മാത്രമാണ്, 25 കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ ആൾക്കാർ, 25 പള്ളികൾ മെമ്പറുകൾ വെള്ളിയാഴ്ച നിലനിൽക്കുന്നത് ബുസ്താൻ്റെ അധ്യാപകരോ വിദ്യാർത്ഥികളോ ആയതുകൊണ്ടാണ്. ഒരു 15 പരം വിദ്യാർത്ഥികൾ അവിടെ സ്ഥിരം ഖത്തീബ്മാരാണ്. ലക്ഷദ്വീപിലേക്ക് ഓരോ പെരുന്നാളിനും ഫ്ലൈറ്റിന് പോയി ഖുത്ബ നടത്തി പോരുന്നത് അവിടുത്തെ വിദ്യാർത്ഥിയാണ്. ഇതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഔദ്യോഗിക കോളേജുകളും അംഗീകൃത, അപ്പോൾ ബുസ്താൻ ശരിക്ക് ഗവൺമെൻറ്റിൻ്റെ അഫിലിയേറ്റഡ് കോളേജല്ല, യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തില്ല, അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻഷാല്ല അംഗീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ അവിടുത്തെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡിഗ്രി സെമസ്റ്റർ ആക്കിയിട്ടുണ്ട്, അത് പ്രൈവറ്റ് വിദ്യാർത്ഥികളും അല്ലാത്തതൊക്കെ. ഈ സെമസ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കോർഡിനേറ്ററായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമിച്ചിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അംഗീകൃതവും അല്ലാത്തതുമായ കോളേജുകളിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടാക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ ഇതെല്ലാം എൻ്റെ കയ്യിലാണ് ആദ്യം വരിക. എന്നിട്ട് ഞാനാണ് യൂണിവേഴ്സിറ്റിക്ക് അത് കൊടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരുപാട്
കോളേജുകൾ ആ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബുസ്താനിലേക്കാണ് വിളിക്കുന്നത്. ഇങ്ങനെ തന്നെ അങ്ങനെ പല കാര്യങ്ങളിലും അള്ളാഹു ഇങ്ങോട്ടിട്ട് എന്ന അനുഗ്രഹങ്ങൾ മുഖേന ബുസ്താൻ ഒരുപാട് മേന്മകൾ കിട്ടിയിട്ടുണ്ട്. ഖുർആൻ സയൻസ് ഡിപ്ലോമയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുണ്ട്. ശാസ്ത്രം പഠിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും കോഴ്സുകളും ലോകത്തിൻ്റെ എവിടെയും ഭാഗത്തുണ്ട്. എന്നാൽ ഖുർആൻ സയൻസ് യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കോഴ്സ് എവിടെയും കേട്ടിട്ടില്ല. അത് ഇന്ത്യയിലെന്നല്ല, ലോകത്തിലും കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാക്കണം, അത് ആവശ്യമാണ് എന്ന് ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കിയപ്പോൾ അതിന് രണ്ട് സ്ഥലങ്ങളിൽ, ബുസ്താനിലും ബുസ്താൻ്റെ അടുത്തുള്ള ഇടമുട്ടത്തും, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു വർഷം ആ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞു, ബുസ്താനിൽ ഇതിൻ്റെ മലയാളം മീഡിയത്തിലും കഴിഞ്ഞു. എന്താ ആ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ശാസ്ത്രശാഖകളാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അസ്ട്രോണമി, അതുപോലെ സമുദ്രത്തെക്കുറിച്ചുള്ള ഓഷ്യാനോഗ്രഫി, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഹ്യൂമൻ ഫിസിയോളജി, അതിൽപ്പെട്ടതിൻ്റെ എംബ്രിയോളജി, സ്കിൻ, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതുപോലെ പിന്നെ ജിയോഗ്രഫി, പിന്നെ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ച് ഓഫ് സയൻസുകൾ, 10 ശാസ്ത്രശാഖകൾ, ബ്രാഞ്ച് ഓഫ് സയൻസുകൾ, അതിലൊക്കെയും BSc MSc ഒക്കെ പ്രത്യേകം എടുക്കുന്നുണ്ട്. ആ ശാസ്ത്രശാഖകളിലെ ഈ തരത്തിലുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ ഖുർആനിൻ്റെ ആയത്തിൻ്റെ വെളിച്ചത്തിലൂടെ പഠിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബാങ്, മഹാവിസ്ഫോടന സിദ്ധാന്തം, പ്രപഞ്ചം ഒന്നായിട്ട് ഒരു ഒറ്റ പിണ്ഡത്തിൽ നിന്ന് ഒന്നായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു, പിന്നീട് പൊട്ടിത്തെറിച്ചു എന്ന സിദ്ധാന്തമാണ് ഇന്നും ശാസ്ത്രം അംഗീകരിച്ചതും. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും അതിർത്തിക്കകത്ത് അടിയിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാലയിൽ അവരുടെ നടത്തിയ പരീക്ഷണത്തിലും അത് തന്നെ വരുന്നു. ഈ കാര്യം സൂറത്തുൽ അംബിയായിലെ 30 ആയത്തിൽ അവലമില്ലതിനെ കഫറു അന്ന സമാവാത്തി വലുള്ള കാനത്ത് അറുപത്തക്കമ്പത്തക്കണാമ, ആകാശഭൂമികൾ എന്ന് വെച്ചാൽ പ്രപഞ്ചം ഒന്നായിട്ട് ഒറ്റപ്പിണ്ടമായി ചേർന്നിരിക്കുകയായിരുന്നുവെന്നും പിന്നീട് അത് വേർപ്പെടുത്തിപ്പോയതാണെന്നും സത്യനിഷേധിയിൽ കാണുന്നില്ലെന്നും. അപ്പോൾ അസ്ട്രോണമിയിലെ ഒരു പോയിന്റ് ഖുറാനിലൂടെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇനി ശാസ്ത്ര, അത് ഒരു ഉദാഹരണം, അങ്ങനെ ഒരുപാട് കഴിഞ്ഞത്. ഇനി അതല്ലാത്തത് സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, ഒരു പിടുത്തം കിട്ടിയിട്ടില്ലാത്ത, ഇന്നും രാജകൊട്ടാരത്തിൻ്റെ പുറത്ത് ഉമ്മരപ്പടിയിൽ പോലും എത്തി നിന്നിട്ടില്ലാത്ത രൂപത്തിൽ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് ഒരു എത്തുംപിടിയും കിട്ടാത്ത കാര്യങ്ങളിൽ പോലും ഖുർആൻ അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായമല്ല, ശാസ്ത്രീയ സത്യം തന്നെ പറയുന്നുണ്ട്. ശാസ്ത്രത്തിന് നിഗമനം പോലും ആയിട്ടില്ല. ഒരു ഉദാഹരണം, ഭൂമിയല്ലാത്ത ഏതെങ്കിലും ഒരു ആകാശഗോളത്തിൽ ജീവികളുണ്ടോ ഇല്ലേ എന്ന പ്രശ്നം ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ സൂറത്തുൽ നഹലിലെ 49-ാമത്തായത്തിലും സൂറത്ത് ഷൂറായിലെ 29-ാമത്തായത്തിലും സൂറത്ത് തലാഖിലെ 12-ാമത്തായത്തിലും ഈ കാര്യത്തെ പറ്റി പറയുന്നു. ഞാൻ ഇത് ഒരു ശാസ്ത്ര ക്ലാസ്, ഖുർആൻ ശാസ്ത്ര ക്ലാസ് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതിപ്പോൾ അപ്പോൾ എക്സോബയോളജി, ഭൂമിയല്ലാത്ത ഗോളങ്ങളിലെ ജീവസാധ്യത, ആ പോയിന്റ് ഖുർആൻ്റെ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു. ഇത് ഇങ്ങനെ തരത്തിലുള്ള ഖുർആൻ്റെ ആയത്തുകളിലൂടെ ശാസ്ത്രീയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നൊരു നൂതനമായ ഒരു രീതി ആദ്യമായിട്ട് അത് പ്രാവർത്തിക രൂപത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ബുസ്താനിൽ സാധിച്ചു. അതിപ്പോൾ 2 നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു എക്സാമിനേഷൻ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത വർഷം അത് നമ്മളൊന്ന് ഒരു പരീക്ഷയും ചിട്ടയും അതിന് സിലബസും അതിന് ടെക്സ്റ്റ് ബുക്കും ആ രൂപത്തിൽ റെഡിയാക്കി വിദ്യാർത്ഥികൾക്ക് കൊടുത്ത് ആ രൂപത്തിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുനിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ കുരിക്കുഴിയിലും അതുപോലെ പിന്നെ ആ അപ്പുറത്തുള്ള ചന്ദ്രാപിന്നിയിലൊക്കെയുള്ള പല ആൾക്കാരും, എന്ന് മാത്രമല്ല ദൂരത്തുനിന്ന് പോലും പലരും അതിനായിട്ട് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറിലധികം ബസ്സിൽ സഞ്ചരിച്ച് വന്ന് അതിന് അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം ഈവനിങ്ങിൽ ഒരു പാർട്ട് ടൈം കോഴ്സായിട്ടാണ് നടത്തിയിരുന്നത്, കോളേജ് വിട്ട ശേഷം 4 മുതൽ 5:30. അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റും. ഇത് ഒരു സംരംഭം ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഖുർആൻ അറബ് സാറ്റ് ഓഡിയോ വിഷ്വൽ എഡ്യൂക്കേഷൻ ടി വി ഡിഷാൻഡിനെ വെച്ച് TVയിലൂടെ അറബ് രാഷ്ട്രങ്ങളുടെ ഏകദേശം 10 അറബ് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ചാനലുകൾ, ലിബിയയുടെ ജമാഹിരിയ, ഈജിപ്തിൻ്റെ അന്നീൽ, അതുപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങൾ UAE ഉണ്ട്, ഇതെല്ലാം ലൈവായിട്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളും കാണിക്കുക. കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളോട് വീക്ഷിക്കാൻ പറയുക, ഉടൻ തന്നെ അതിലത്തെ പദങ്ങൾ ബോർഡിൽ എഴുതുക, എന്നിട്ട് സ്റ്റുഡൻസ് എഴുതിയിരിക്കുക, ഇതിനായിട്ട് നോട്ട്ബുക്ക്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാഫ് ഇയർലി എക്സാമിനേഷനും ആനുവൽ പരീക്ഷയും നടത്തുമ്പോൾ ഇതിനായിട്ട് അറബ് സാറ്റ് ഓഡിയോ ക്ലാസ്, അറബ് സാറ്റ് ടെസ്റ്റ് എന്ന പേരിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച
ഇതിൻ്റെ ആനുവൽ പരീക്ഷ നടത്തി. ഈ രൂപത്തിൽ നടത്തുന്ന ഒരു സിസ്റ്റം വേറെ ഇവിടെ ഇല്ല. വേറെ കോളേജുകളിലുണ്ട്, ഇപ്പോൾ പുളിക്കൽ കോളേജിലും അൻസാർ അറബി കോളേജിലും ഒക്കെ ഇത് നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു ഒരു ടെസ്റ്റ് പേപ്പറായിട്ട് നടത്തിയിട്ട് ഈ സിലബസിൻ്റെ ഒരു ഭാഗം എന്ന രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വിദ്യാർത്ഥികളെ ആധുനിക അറബി ഭാഷയുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു പ്രാക്ടിക്കൽ രൂപമാണ് അവിടെ നടത്തിയത്. അതും അൽഹംദുലില്ലാ വിജയകരമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഒരു എം എ ഹിസ്റ്ററി വിദ്യാർത്ഥിയോട് എവിടെ കാനഡ, എവിടെ അർജൻറ്റീന, എവിടെ ബ്രസീൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ കൊണ്ടുപോയി കാണിക്കുന്നത് ആഫ്രിക്കയിലായിരിക്കും, യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതേസമയം ബുസ്താനിലെ ഒരു വിദ്യാർത്ഥിക്ക് ഏതൊരു രാഷ്ട്രം ചോദിച്ചിട്ടുണ്ടെങ്കിലും ലോകത്ത് മാപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഏതാ രാഷ്ട്രം എന്ന് വെച്ചാൽ പേരാണ് പറഞ്ഞു കൊടുത്താൽ അവിടെ മിക്ക കുട്ടികളും ലോകത്തിലെ ഒരു പ്രദേശം ഒരു ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും ഒരു വർഷത്തിൽ രണ്ട് ചാൻസ് കൊടുക്കാറുണ്ട്. 25 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും എൻ്റെ പ്രിൻസിപ്പൽ റൂമിൽ വന്നിട്ട്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അതിന് മാർക്കിടും, ഇത് നമ്മൾ പ്രോഗ്രസ് കാർഡിൽ ചേർക്കും. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ മാപ്പ് നോക്കിയിട്ട് ലോക രാഷ്ട്രങ്ങൾ എവിടെയെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് പുറത്ത് ഇറങ്ങിയ ശേഷം തല ഉയർത്തി നിൽക്കാനുള്ള അവരുടെ മാനസികമായ ഒരു ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അത് അത്യാവശ്യമാണ്. ജനറൽ വിദ്യാഭ്യാസത്തിലൂടെയും മതവിദ്യാഭ്യാസത്തിലൂടെയും വിദ്യാർത്ഥികളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണത്. അതിപ്പോൾ വളരെ വിജയകരമായിട്ട് പ്രിലിമിനറിയുടെ മുമ്പുള്ള പ്രീ പ്രിലിമിനറി ക്ലാസ്സിലെ വിദ്യാർത്ഥി മുതൽക്ക് എം എ ലാസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെയുള്ള വിദ്യാർത്ഥികൾ മുഴുവനും ഇതിന് വിധേയമാക്കപ്പെടുകയെന്ന് വെച്ചിട്ട് അവർക്ക് അതിൻ്റെ ലോകത്തെക്കുറിച്ച് ഐഡിയ കിട്ടുന്നു. ഇത് ഞാൻ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇതേപോലെ ഈ വർഷം രണ്ട് വർഷത്തിനിടയിലായിട്ട് 59 പരിപാടികൾ, ആക്ടിവിറ്റീസ് പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളുമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 100% പെർഫെക്ഷൻ ഏത് കാര്യത്തിലും കിട്ടില്ല, എങ്കിലും വിദ്യാർത്ഥികൾ അതിന് പരമാവധി അതിന് സഹകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ അതുകൊണ്ട് പ്രതികരണം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ക്വിസ് കോമ്പറ്റീഷൻസ് പിന്നെ ജനറൽ വിഷയത്തിലും മറ്റേ അല്ലാത്ത മത വിഷയങ്ങളിലും ആയിട്ട് ജനറൽ ക്വിസ് മത്സരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അതുപോലെ ഭൗതികവും ആത്മീയവുമായ പുരോഗതി വെച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ബുസ്താനിൽ വന്ന് പഠിക്കുന്നുണ്ട്. അവിടെ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാ കോളേജുകളിലെയും പരാതി ആൺകുട്ടികളെ കിട്ടുന്നില്ല, നിറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികളെന്ന. ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ തിരുവനങ്ങാടിയിലാണ് എൻ്റെ വീട്. എൻ്റെ തൊട്ടടുത്ത് ഉള്ള കേമമ്മ അറബി കോളേജിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ രണ്ട് ബെഞ്ച് തികച്ച ആൺകുട്ടികളില്ല, ഒക്കെ പെൺകുട്ടികൾ. എന്നാൽ ബുസ്താനിൽ 60 ആൺകുട്ടികളും 40 പെൺകുട്ടികളും ഇപ്പോൾ ഉണ്ട്. പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ വന്നു പോകുന്ന കുട്ടികളാണ്, എങ്കിലും അവിടെയുണ്ട്. ഇതൊക്കെ അൽഹംദുലില്ലാ ആത്മാർത്ഥമായിട്ട് മാനേജ്മെൻ്റ് ആത്മാർത്ഥമായ സഹകരണവും സഹപ്രവർത്തകരുടെ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പിസമോ തമ്മ തമ്മിലുള്ള ഒരാളുടെ പ്രവർത്തനത്തെ മറ്റൊരാൾ പാരവെക്കുകയോ ആ തരത്തിലൊരു പ്രശ്നവുമില്ലാതെ സഹകരിച്ചുകൊണ്ടുള്ള കൂട്ടായ ഒരു മുന്നേറ്റത്തിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നടക്കുന്നതാണ്. നമ്മുടെ വിജയമല്ല, നമ്മൾ പ്രവർത്തിക്കുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു മാത്രം. പടച്ചതമ്പുരാൻ ഇതൊരാത്മാർത്ഥ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബ് ചെയ്ത തൗഫീഖിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ലൈറ്റ് എക്സിബിഷനിൽ ഗുരുവായൂരിലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് നമ്മുടെ സജീവമായ രൂപത്തിൽ ഏകദൈവ വിശ്വാസമാണ് ശരിയെന്നും ബിംബാരാധന തെറ്റാണെന്നും വ്യക്തമായി കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരെന്ന് പറഞ്ഞു നിങ്ങൾ അയാളെ അഭിനന്ദിക്കണം. കാരണം ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്ന കൂട്ടത്തിലൊന്നായ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് ഈ നിലയ്ക്ക് നിങ്ങളുടെ ആശയം പ്രകടിപ്പിക്കാനും നിങ്ങൾക്ക് പറയാനും ചങ്കൂറ്റം കാണിച്ച ആൾക്കാരാണ്. അതിലൊക്കെ ഡെമോൺസ്ട്രേറ്റർമാരിൽ അവിടെ അടുത്ത പ്രദേശങ്ങളൊക്കെ അവിടെ ചാവക്ക നടന്നതിൽ ഇങ്ങനെ അടുത്തുള്ള പ്രദേശങ്ങൾ തൃശ്ശൂർ ടൗണിൽ വെച്ച് നടന്നതിൽ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ച് വന്ന് ഇങ്ങനത്തേതിലൊക്കെയും ഡെമോൺസ്ട്രേറ്റർമാരിൽ ഏകദേശം മഹാഭൂരിപക്ഷം കുട്ടികളും ബുസ്താനിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അതിൻ്റെ കോച്ചിങ് നടത്തി കൊടുത്തിട്ട് അവിടെ നടത്തിയത്. കാരണം മറ്റു പല കുറഞ്ഞ കുട്ടികളൊക്കെ പുറമേ നിന്ന് അതിന് സഹായകരമായിട്ടുള്ളൂ. ഇതൊക്കെ അവിടുത്തെ ഈ വിദ്യാർത്ഥികളിലൂടെ നമുക്കുണ്ടായ ഗുണങ്ങളാണ്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള വലിയൊരു രണ്ട് പദ്ധതികൾ ഉദ്ദേശിക്കുന്നുണ്ട്. വലിയതൊന്നുമല്ല, അത് പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. വലിയ പ്രോജക്റ്റ് ഇൻഷാല്ലാ കേക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറേ. നമുക്കൊരു LCDയിലൂടെ പ്രൊജക്റ്റ് വാങ്ങിയിട്ട് അതിലൂടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ഓഡിയോ വിഷ്വൽ എഡ്യൂക്കേഷൻ സാധ്യമാക്കണം.
അതുപോലെ ഇപ്പോഴും കമ്പ്യൂട്ടർ സെൻറ്റർ ശുഷ്കമായ രൂപത്തിൽ 10 പോലും തികച്ചില്ല. ഒരു ക്ലാസ്സിൽ പ്രീപ്രിമറിയിലും ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെ 25 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന നിലക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ 25 വേണം. ആകെ നമുക്ക് 10 തികച്ചില്ല. 2 കുട്ടികൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള രൂപത്തിലാണ് കൊടുക്കുന്നത്. അത് തികച്ചും അപര്യാപ്തമാണ് എന്ന് IT രംഗത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. ഇതങ്ങനെ അങ്ങനത്തെ പരിഹരിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നെടുത്ത് പറഞ്ഞു മാത്രം. എങ്കിലും ഇതിനൊക്കെ സ്ഥായിയായ ഒരു വരുമാനം വേണം. ഞാൻ അവിടെ വന്ന ശേഷം എന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കമ്മിറ്റിക്കാർ അവിടെ വിഷമിച്ച് ഒരു പൈസയും ഷെൽഫിലില്ല പോക്കറ്റിലില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി പുറത്തിറങ്ങിയിട്ട് ചുറ്റി നടന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പോലും ഇന്ന് പൈസയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പരിഹാരം നേടാനാണ് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥിര വരുമാനം, എന്നും ആളുകളുടെ അടുക്കൽ നിന്ന് പൈസ ചോദിക്കുന്ന ഒരു സിസ്റ്റത്തിന് പകരം സ്ഥിരമായ വരുമാനം ഉണ്ടാക്കുന്ന പ്രൊജക്റ്റ് ഒരു ഇവിടെ അതിനുവേണ്ടി ഈ 45 വാർഷികത്തോടു കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. MA Arabic ഹദീസിൻ്റെ സ്പെഷ്യലൈസേഷൻ എടുത്ത ഹദീസ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ വിവിധ വശങ്ങളും കൂടി ശരിക്കും പഠിച്ചുകൊണ്ട് ഉള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ 13 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിലിപ്പോൾ 9 വിദ്യാർത്ഥികൾ ഇപ്പോഴുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉള്ള ഔദ്യോഗികമായ അറബിക്ക് MLA കോളേജ് ഒന്ന് മാത്രമാണ്, അത് മഹാരാജാസ് കോളേജ് എറണാകുളം. അവിടെ പോലും 10 കുട്ടികൾ തികഞ്ഞിട്ടില്ല MA. എല്ലാ നിലക്കും അഫിലിയേഷനുള്ള എല്ലാ നിലക്കുമുള്ള ഗവൺമെൻറ് നേരിട്ടുള്ള കോളേജ്, എന്നിട്ട് എന്നാൽ അതൊന്നുമില്ലാത്ത ബുസ്താനിലാണ് ഈ നിലക്ക് അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MA. അപ്പോൾ അത് ചിട്ടയായിട്ട് അവിടെ നടക്കുന്നു. വിദ്യാർത്ഥികളിൽ അതിനനുസരിച്ചുള്ള ഉയർച്ചയും ഒക്കെ വിദ്യാർത്ഥികളുണ്ടാകുന്നുണ്ട്. നമുക്ക് അള്ളാഹു തന്ന ഈ ഭാഗ്യമെന്ന് ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ 700 ജനങ്ങളാണുള്ളത്. ഈ കൂട്ടത്തിൽ ഏകദേശം 150 കോടിയിൽ പരം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം ഷിയായിസമാണ് ഇറാനിലെ ഭരണകൂടത്തും ഇതിന്, അതുപോലെ തന്നെ ഇറാഖ്, ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ വിദേശത്ത് ഇവിടെ പ്രായോഗികം നേരിട്ട് കണ്ടും അറിഞ്ഞുള്ള ആൾക്കാർക്കറിയാം ഷിർക്കിൻ്റെ കൂടാരമാണ് ഒരുപാട് രാഷ്ട്രങ്ങൾ. ഇനി ഉത്തരേന്ത്യയിൽ പോലും ആ കൂട്ടത്തിൽ പബ്ലിക്കായിട്ട് തൗഹീദ് തുറന്നടിച്ച് പറയുകയും ഖണ്ഡനങ്ങളിലൂടെ വജാദിൽ ഹംബിൽ ഇത്തിഹാസ് നല്ല നിലയിൽ അവരുമായി തർക്കിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ അത് പ്രാവർത്തികമാക്കിയിട്ട് തുറന്നടിച്ച് ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആശയം ശരിക്ക് പറയുകയും അതിനെതിരെ പറയുമ്പോൾ വീണ്ടും നടത്തുകയും പബ്ലിക്കായി നടത്തുകയും ചെയ്യുന്ന ലോകത്തിൽ ഏകദേശം 51.5 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ലോകത്തിലെ 196 രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും 55 മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുള്ള 22 അറബി സംസാരിക്കുന്ന 22 ഔദ്യോഗിക രാഷ്ട്രങ്ങളുള്ള ഈ ഭൂമിയിൽ ഈ ഒരു കൊച്ചു കേരളത്തിലെ ഈ ഒരു കേരളം മാത്രമാണ് പ്രവാചകന്മാർ നടത്തിയ തൗഹീദിൻ്റെ പ്രചരണം ആ രൂപത്തിൽ നടത്തുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം വേറെ സ്ഥലത്തൊന്നും നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരില്ല എന്നുള്ളതിലല്ല, വളരെ ഭക്തരായ നല്ല നല്ല ആളുകളും തക്കവുള്ളവരും മലയാളികളെക്കാളും നമ്മളെക്കാളും ഉള്ളവരുണ്ട്. പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഈ ദൈവത്തിൻ്റെ രൂപമാണ്, അത്രയും നല്ല ഒരു ചാൻസ് ഈ ഉപയോഗപ്പെടുത്തി പ്രബോധനം നടത്തുന്ന ഒരു ഏരിയ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, കേരളത്തിലാണ് ശരിക്കും ഈ ദൈവത്തെ പ്രവർത്തനം ഇങ്ങനെ വ്യക്തമായി നടക്കുന്നത്. മറ്റൊന്നും ഇത്രയും പബ്ലിക്കായി നടക്കുന്നില്ല. ഇതിന് പറ്റിയൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പടച്ചതമരാൻ നമ്മളുടെ മുമ്പിൽ ചോദിക്കുക തന്നെ ചെയ്യും. ഈ ന്യൂനപക്ഷമായ ഇന്ത്യ രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യം ഉള്ള ഒരു രാഷ്ട്രം, ഈ ഇവിടെ ഇത്രയും വ്യക്തമായിട്ട് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു ഏരിയയിൽ ലോകത്തിൽ ഏകദേശം 6000 ഭാഷകളുണ്ട്. ഈ കൂട്ടത്തിൽ 700 ജനങ്ങളുടെ കൂട്ടത്തിൽ 3 ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഭാഷയിൽ 15 ഖുർആൻ പരിഭാഷകൾ, 20 ഖുർആൻ പരിഭാഷകളുണ്ട്, തരത്തിലുള്ള ഖുർആനുകൾ. ഇതൊക്കെ ചാൻസ് ഉള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് റബ്ബിൻ്റെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലാക്കിയാൽ മാത്രം പോരാ. നല്ല ഖുർആൻ പറഞ്ഞ് അവരുടെ സ്വത്ത് കൊണ്ടോ അവരുടെ ശരീരം കൊണ്ടോ അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ് നല്ല പറഞ്ഞത്. യുജാഹിദുന ഫി സബീലില്ലാഹി ബി അംവാലിഹിം വ അംഫുസിഹിം, സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും എന്നാണ്. അതിൽ ഇവിടെ നിന്നുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ശരീരം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഈ പ്രൊജക്റ്റിന് വേണ്ടി, ഇതിന് വലിയ സ്ഥായിയായ വരുമാനത്തിന് വേണ്ടി ഈ സംരംഭം നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും എന്നത്. മറ്റൊന്ന്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരും അറിഞ്ഞവരും പരിചയമുള്ളവരുമായ വിദ്യാർത്ഥികളെ ബുസ്താനിലേക്ക്
വിദ്യാർത്ഥികളാക്കിയിട്ട് അടുത്ത വർഷം മുതൽ അവിടേക്ക് പോകണം നിങ്ങൾ എന്ന് പറയാൻ പറ്റും. ഇത് ഒരു ക്യാൻവാസിങ്ങിന് വേണ്ടി ഒരു നുണ പറയാനല്ല, ആർക്കും അവിടെ ചെന്നാൽ കാണാവുന്ന. അടുത്ത വിദ്യാർത്ഥികൾ അവിടെ ഏറ്റവും വലിയ പ്രചാരകർ വിദ്യാർത്ഥികളാണ്. ഇത്രയും കുട്ടികൾ കൂടിയതും നമ്മൾ വലിയ പബ്ലിസിറ്റി എടുത്തിട്ടൊന്നുമല്ല, കുട്ടികൾ പോയിട്ട് വിളിച്ചുകൊണ്ടിരാണ് ബുസ്താനിലേക്ക് വരുന്നുണ്ട്. അവരൊരു കുട്ടി വെച്ച് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ വേറെ കുട്ടികളെ വിളിച്ചിട്ട് അങ്ങനെ വന്ന് ചേർന്നിട്ടുണ്ടായ കുട്ടികളാണ് ഇപ്പോൾ ഈ വർഷം ഈ വർധനമുഴക്കള്. അപ്പോൾ അതിലേക്ക് മാത്രമല്ല ഒരാ കാര്യം ആലോചിച്ച് നോക്കും, ഒരൊറ്റ കുട്ടിക്കും 5000 ഇപ്പം ഞാൻ പറഞ്ഞില്ല വേങ്ങര മനോഹരലത ആർമി കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ 5000 രൂപ കൊടുക്കുന്നുണ്ട് എംഎക്ക്. എന്നിട്ടും അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ, എന്നിട്ടും 10 കുട്ടികളെ തന്നില്ല, 10 സീറ്റാണുള്ളത്, 7 കുട്ടികളെ അവിടെ തന്നില്ല. ഒരു കുട്ടിക്ക് ഒരു മാസം പഠിക്കാൻ വേണ്ടി തന്നെ കുട്ടിക്ക് 5000 രൂപ സ്റ്റൈപ്പൻഡ്, ഭക്ഷണം ചിലവും ഒക്കെ കൊടുത്തിട്ട് 5000 രൂപ പുറമേ കൊടുക്കുന്നുണ്ട് മന്ത്ലി, എന്നിട്ടും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് അവിടുത്തെ കുട്ടികൾ അവിടുത്തെ മെയിൻ മനസ്സിലാക്കിയിട്ടാണ്. ഈ മെന്മക്ക് അനുകൂലമായ, പക്ഷേ അതെന്നും നിലനിൽക്കണ്ടേ, അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ അടിയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങനെ വരണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, പ്രിലിമിനറി ഉൾപ്പെടെ എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ പ്രിലിമിനറി ഉൾപ്പെടെ ഉള്ള മതപഠനത്തിൽ ഇങ്ങനെ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പലരുടെയും പ്രിലിമിനറി വേറെയും പ്ലസ് ടു ആണ് മെയിൻമ എന്നൊരു ധാരണ. പ്ലസ് ടു കൊണ്ട് എന്തെല്ലാം നേടാൻ കഴിയുമോ അത് മുഴുവൻ പ്രിലിമിനറി കൊണ്ട് കിട്ടുമെന്ന് മാത്രമല്ല, പ്രിലിമിനറി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് യു പി സ്കൂൾ അധ്യാപകനാകാൻ ക്വാളിഫൈഡ് ആണ്, പ്ലസ് ടു മാത്രം കഴിഞ്ഞതിൻ്റെ പേരിൽ ക്വാളിഫൈഡ് അല്ല. ആ വ്യത്യാസമുണ്ട് പ്രിലിമിനറിക്കുള്ള മേന്മ. അതിൻ്റെ പുറമെ ഡിഗ്രി അഫ്സലമ്മ ബി എ ഡിഗ്രി കഴിഞ്ഞാൽ എം ബി എ ഉൾപ്പെടെയുള്ള പല, അതുപോലെ അതുപോലെ ഏതെല്ലാം മാസ്റ്റർ കോഴ്സുകൾക്ക് പലതിനും ഇംഗ്ലീഷ് ബി എം എക്ക് പോകാം, ഇതൊക്കെ വെറും അഫ്സലമ എം എ അറബിക്ക് എം എക്ക് മാത്രമല്ല, അങ്ങനെ പലതിലേക്കും അവർ ഉയർന്നു പോകാനും കഴിയും, ഉയർന്ന പഠനത്തിന് കഴിയും. ഇതിനൊക്കെ ഉള്ള ചാൻസുകൾ അഫ്സലമ കഴിഞ്ഞാൽ തന്നെയുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള അവസ്ഥയിലോ പുറത്ത് പഠിക്കുന്ന അതേ രൂപത്തിൽ ഒരു കുട്ടി ഇപ്പോൾ ബി കോമിന് പഠിച്ചു നിൽക്കുക, ഞാൻ താഴ്ത്തി പറയില്ല, പക്ഷേ ആ കുട്ടിക്ക് അത് കഴിഞ്ഞ ആ കുട്ടിയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ എന്താ കുട്ടിക്ക് കൊമേഴ്സ് പഠിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ വല്ലാത്തൊരു വെളിച്ചം കിട്ടിയെന്ന് ഏതെങ്കിലും കുട്ടിക്ക് പറയാൻ കഴിയും? അതിൻ്റെ ടീച്ചറാവുകയോ അതിൻ്റെ അധ്യാപികയായോ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് പറ്റും, അതെ ആ ജോലി കിട്ടണമെങ്കിൽ പറ്റും, അല്ലെങ്കിൽ തലേ ഇല്ലാത്തൊരു തെങ്ങമ കയറിയോ തരാവും. അത് വേണ്ടെന്നല്ല, കൊമേഴ്സ് ജീവിതത്തിൽ ആവശ്യമില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇത് വേസ്റ്റ് ആവില്ല. ഇംഗ്ലീഷ് പഠിച്ചാലും വേസ്റ്റ് ആവില്ല, അറബി പഠിച്ചാലും വേസ്റ്റ് ആവില്ല. അതേസമയം ഇംഗ്ലീഷിൻ്റെ പഠനം ശരിക്കും മറ്റുള്ള ബി എ ബി എസ് സിക്ക് ഒക്കെ ഉള്ള അതേ ജാതി പേപ്പറും അഫ്സല നമുക്കുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്, അറബിക്കും പഠിക്കുന്നുണ്ട്, മതം പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനിടെ കൂടെ ബോധവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. ഇത് ജീവിതത്തിൽ ഒരിക്കലും വേസ്റ്റ് അല്ല ഏത് സാഹചര്യത്തിലും, എന്ന് മാത്രമല്ല അതിലൂടെ ഭൗതിക വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട്. ഈ രൂപത്തിലൊക്കെയുള്ള മേന്മയുള്ള ഒരു വിദ്യാഭ്യാസമുണ്ട്, അതിൻ്റെ മേന്മ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോഴും അഭിമാനിക്കും ചെയ്യുന്നുണ്ട്, എന്നെ എങ്ങാനും എൻ്റെ പിതാവ് വെറും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് വിട്ടിരുന്നെങ്കിൽ ഖുർആൻ്റെ ചരിത്രഭൂമിയിലൂടെ എന്നുള്ള വീഡിയോ ഫിലിം ഉണ്ടാക്കാൻ്റെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നില്ല. വെറും അറബി സാഹിത്യ രംഗത്തുള്ള ഒരാളായി മാത്രം മാറുമായിരുന്നു. എന്നാൽ ഖുർആനിലേക്ക് തിരിയാൻ എനിക്ക് എൻ്റെ സുലമുസ്ലാം അറബി കോളേജിൽ, അരീക്കോട് സുലമുസ്ലാം അറബി കോളേജിൽ എൻ്റെ പഠനമാണ് എനിക്ക് കാരണമാക്കിയത്. ആ രൂപത്തിലൊക്കെ ഇതിന് മേന്മയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസക്കും സ്വതക്കത്തും ജാരിയാണ്. മരിച്ചു പോയാൽ 3 കാര്യം മുറിഞ്ഞു പോവുകയില്ല, ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും എന്നാണ്. അതിലൊന്നാണ് ഇൽമുന്നും തഫാവി, സ്വതക്കത്തും ജാരിയാണ്, പിന്നീടും അതിന് അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതക്ക. അതെന്താ, ബുസ്താനിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ സാധിക്കുന്ന എന്തെങ്കിലും കൊടുക്കുന്ന ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സേവനം സഹായം, ആ കോളേജിൻ്റെ ഉയർച്ച എത്ര കാലം നിലനിൽക്കുന്നുവോ അതിൻ്റെ ഒക്കെ കമ്മീഷൻ ആംവേക്കുണ്ടല്ലോ. കുറേ ആളുകൾ ഇങ്ങനെ ആളെ ചേർത്തിയാൽ അത് ആദ്യം ചേർത്തിയ ആൾക്ക് കമ്മീഷൻ വരുന്നു എന്നറിയുന്നത് പോലെ അത് അതേ അതിന് നേരെ വച്ച് ഇതിൻ്റെ പുണ്യം അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞാലും ആ പുസ്തകത്തിലവിടെ നടക്കുന്ന ആ നേട്ടങ്ങളുടെയൊക്കെ. അപ്പോൾ അതിനു വേണ്ടി കേന്ദ്രത്തിലേക്ക് ഒരു സ്വതക്കത്തിന് ചാരിയ മരണപ്പെട്ടു പോയാൽ പോലും നമുക്ക് മുറിഞ്ഞു പോകാത്ത വലിയ ഒരു നേട്ടമാണ് ഇൻഷാല്ലാ. ഞാൻ ഈ ആവശ്യമാർത്ഥത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. യു എയിൽ 5 April ആണ് ഉദ്ദേശിക്കുന്നത്. 5 April തിരിച്ചുള്ള ഫ്ലൈറ്റ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. 10 April എനിക്ക് പോകാനുണ്ടായതുകൊണ്ടാണ് ഞാൻ 5 April തിരിച്ചു പോകുന്നത്. 10 April ജോർഡാൻ ഫലസ്തീൻ ഇസ്രായേൽ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലേക്ക്, അപ്പോൾ നാട്ടിൽ 4 ദിവസം നിൽക്കുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ ജോർഡാനിലേക്ക് പോവാണ്. ഇനി ഗൈഡായിട്ട് ഒരു നിർബന്ധമായിട്ട് ആവശ്യം വരുമ്പോൾ ഞാൻ ട്രാവലിൻ്റെ ഗൈഡായിട്ട് പോകാറുണ്ട്. ആ രൂപത്തിൽ ഇൻഷാല്ലാ അതും പോകുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് 20 April തിരിച്ചെത്തുകയാണ്. നമ്മളുടെ പരിപാടി 27, 28, 29 അതിൻ്റെ എല്ലാ നിലക്കുള്ള ഗുണകാംക്ഷികളും സപ്പോർട്ടർമാരുമായി അതിൻ്റെ നേട്ടം
ദുനിയാവിലും ആഹ്റത്തിലും അതിന് നിങ്ങൾ നമുക്ക് തീർച്ചയായും നേട്ടം ലഭിക്കും. ആ രൂപത്തിൽ നേട്ടം ലഭിക്കാൻ കാരണമാക്കുന്നവരായി കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്ൻ വജഅൽനാൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.